ഒരാളെ ഒരു ഉദ്യോഗസ്ഥനെ കയറി കഴുതി പിടിച്ച് ഞെക്കി കൊല്ലാൻ നോക്കാൻ ഒരു മര്യാദ വേണ്ടേ? അത് നിങ്ങളൊരു തീരുമാനം വേണം, ഞങ്ങളുടെ ഒരു വ്യവസ്ഥ വേണം. അറസ്റ്റ് ചെയ്യാന്നുള്ള കാര്യത്തിൽ പരാതി എഴുതിത്തരാം. മുനിസിപ്പൽ എഞ്ചിനീയറുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വി ഫോർ പ്രവർത്തകൻ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി കഴുത്ത് ഞെരിച്ച് അപകടപ്പെടുത്തുവാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പരാതി. വി ഫോർ ചാലക്കുടി സംഘടനയുടെ പ്രതിനിധി അരവിന്ദാക്ഷനാണ് ചാലക്കുടി നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ സുഭാഷിനെ ആക്രമിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. നഗരസഭ 21 വാർഡിൽ സ്ഥിതി ചെയ്യുന്ന സോളമൻ അപ്പാർട്ട്മെന്റിന്റെ വേസ്റ്റ് കുഴി പുറമ്പോക്കിലാണെന്നാരോപിച്ച് അരവിന്ദാക്ഷൻ ഓംബുഡ്സ്മാനിൽ പരാതിപ്പെടുകയും തുടർന്ന് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നഗരസഭയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ എം കെ സുഭാഷും ഓവർസിയർമാരായ രതിദേവി, സിന്ധു എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിന്റെ ഫലമായി ഉദ്യോഗസ്ഥർ സ്ഥലമളന്ന് വേസ്റ്റ് കുഴി പുറമ്പോക്കിലല്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിൽ പ്രകോപിതനായ പരാതിക്കാരനായ അരവിന്ദാക്ഷൻ പോലീസില്ലാതെ സ്ഥലമളക്കുവാൻ സമ്മതിക്കില്ലെന്നും ഇല്ലെങ്കിൽ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി എഞ്ചിനീയറുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ശക്തിയായി ഞെരുക്കുകയും പുറത്ത് ഇടിക്കുകയുമായിരുന്നു. ചാലക്കുടി നഗരസഭയുടെ വാർഡ് 21-ൽപ്പെട്ട സോളമൺ അപ്പാർട്ട്മെന്റ്സ് അതിന്റെ സെപ്റ്റി ടാങ്ക് പുറമ്പോക്ക് ഭൂമിയിലാണ് എന്നുള്ള പരാതി പരിശോധിക്കാനായിട്ട് സർക്കാർ നിർദ്ദേശമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഞാനും അതുപോലെ തന്നെ ഓവർസിയർമാരായിട്ടുള്ള രവിദേവി, സിന്ധു, ഡ്രൈവറുമൊത്ത്, പണിക്കാരുമൊത്ത് ഞങ്ങൾ സൈറ്റിൽ പോയി സെപ്റ്റി ടാങ്കിൻ്റെ സ്ഥാനം നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഇൻ്റർലോക്ക് ടൈൽസുകൾ നീക്കം ചെയ്ത് അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് പുറമ്പോക്കിലല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രകോപിതനായിട്ട് ഇതിൻ്റെ പരാതിക്കാരനായിട്ടുള്ള അരവിന്ദാക്ഷൻ അദ്ദേഹം എന്നെ കഴുത്തിന് ചുറ്റിപ്പിടിച്ച് ആക്രമിക്കുകയാണ് ഉണ്ടായത്. ഇതുമായി അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കണ്ട് അതിൻ്റെ ചികിത്സ തേടുകയും ഞാൻ പരാതി സെക്രട്ടറിക്ക് രേഖാമൂലം പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവം അറിഞ്ഞ് ചെയർമാൻ എ ബി ജോർജിന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തുകയും പോലീസിൽ അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് ചാലക്കുടി എസ് ഐ ഷാജു എടത്താടന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത വ്യക്തിക്കെതിരെ നടപടിയെടുക്കാതെ പിരിഞ്ഞുപോകില്ലെന്ന നഗരസഭാ ചെയർമാന്റെ നിലപാടിനെ തുടർന്ന് കൃത്യം നടത്തിയ വ്യക്തിക്കെതിരെ നഗരസഭ അധികൃതരുടെ ഭാഗത്തു നിന്ന് പരാതി നൽകിയാൽ കേസെടുക്കാമെന്ന് പോലീസ് ഉറപ്പ് നൽകി. കഴുത്തിലൊക്കെ പിടിച്ചു കാരണം നിങ്ങൾ അറസ്റ്റ് ചെയ്യാതെ ഞങ്ങളിവിടെ നിന്ന് ഇപ്പൊ ഞങ്ങളെ പരാതി പോലെ സെക്രട്ടറി ഉണ്ട് പരാതിയൊക്കെ തരാം. കാരണം ഇത് കുറെ പരാതി ഇയാളുടെ പേരിൽ കണ്ടവാന പരാതി ഉണ്ട്. ഇതിങ്ങനെ നമുക്ക് മുനിസിപ്പൽ ഉദ്യോഗസ്ഥന്മാർക്ക് തൊഴിൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അവർ പുറത്തിറങ്ങുമ്പോൾ അവരെ പ്രിയമാർക്ക് ദേഹോദരം രണ്ട് സ്ത്രീകളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പൊ അത് അങ്ങനെ എം പി അതിന്റെ വീഡിയോ ഉണ്ട് നമ്മുടെ അടുത്ത്, വീഡിയോ ഷോട്ട് ഉണ്ടാവും, കാണിച്ചു തരാം. ഒന്ന് കാണിച്ചത് ഇതിങ്ങനെ നമ്മൾ നിരവധി പരാതികളുടെ പേരോടും അല്ല ഞങ്ങളോട് പിരിഞ്ഞു തുടങ്ങി അതിനകത്തൊരു തീരുമാനമാണോ? അല്ല ഇതിന് പരാതി കഴുതി കൊടുത്തേക്കാം, പരാതി കഴുതരാം. അല്ല ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാണ്ട് നമ്മളോടൊന്നും പിരിഞ്ഞു പോകണില്ല, അങ്ങനെ പറ്റില്ല. അല്ല ഞങ്ങളെല്ലാവരും അങ്ങോട്ട് വരാം. കാരണം ഇതൊക്കെ ഒരു ഉദ്യോഗസ്ഥനും നാളെ നിങ്ങൾ കയറി ആക്രമിച്ചാൽ ഞങ്ങൾ കൈ കെട്ടി നോക്കിയിരിക്കാൻ പറ്റുമോ? നാളെ പോലീസിന് കയറിയ ചാലക്കുള്ള ആക്രമിച്ചാലും ഞങ്ങൾക്ക് കൈ കെട്ടി നോക്കിയിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ പോലീസ് ഞങ്ങൾ ഫോർവേഡ് ചെയ്ത് തരാം. ഇത് ഇപ്പോ കണ്ടില്ല, ഇതിൽ കൂടുതൽ ക്ലിയർ ആയിട്ട് എന്താ ചെയ്യുക? ഒരാളെ ഒരു ഉദ്യോഗസ്ഥനെ കയറി കഴുതി പിടിച്ച് ഞെക്കി കൊല്ലാൻ നോക്കാന്ന് വെച്ചാൽ മര്യാദ വേണ്ടേ? അത് നിങ്ങളൊരു തീരുമാനം വേണം, ഞങ്ങളുടെ വ്യവസ്ഥ വേണം. അറസ്റ്റ് ചെയ്യാന്നുള്ള കാര്യത്തിൽ പരാതി എഴുതിത്തരാം. ഇത് നിയമപരമായിട്ടുള്ള കാര്യമല്ലേ? പക്ഷെ എനിക്ക് നടപടി എടുക്കാനായിട്ടുള്ള നടപടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോൾ അവർക്ക് പറ്റിയ ആളുണ്ടല്ലോ. അദ്ദേഹം വന്നിട്ട് അല്ലെങ്കിൽ സെക്രട്ടറി ആരെങ്കിലും വന്നിട്ട് എനിക്കൊരു റിട്ടേൺ പരാതി തന്നാൽ ഞാൻ അദ്ദേഹത്തിന് സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ കൃത്യനിർവഹണം തടസ്സം നിർമ്മിച്ചതിനുള്ള കേസ് അതാണ് എന്റെ സെക്രട്ടറി എം കൂടി പരാതി ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി ഡ്രീംസ്
ഡ്യൂട്ടി പെയ്ഡ് കളക്ഷൻസ് ചാലക്കുടി. സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ്. നിങ്ങളുടെ ബെഡ്റൂം കൂടുതൽ മനോഹരമാക്കാൻ അറ്റ്ലസ് അവതരിപ്പിക്കുന്നു. ഉയർന്ന ക്വാളിറ്റിയും കൂടുതൽ കംഫർട്ടബിളുമായ ബ്യൂട്ടിഫുൾ ബെഡ്ഷീറ്റുകൾക്ക് ഇപ്പോൾ ഓഫറുകളുടെ ബെസ്റ്റ് ടൈം. 999 രൂപയുടെ ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 60% വിലക്കുറവിൽ, 1699 രൂപയുടെ ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 70% വിലക്കുറവിൽ, ബെഡ്ഷീറ്റ് 249 രൂപയ്ക്ക് ബൈ വൺ ഗെറ്റ് ടു ഫ്രീ, ബെഡ്ഷീറ്റ് 299 രൂപയ്ക്ക് ബൈ വൺ ഗെറ്റ് ടു ഫ്രീ, ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 399 രൂപയ്ക്ക് ബൈ വൺ ഗെറ്റ് ടു ഫ്രീ, ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 749 രൂപയ്ക്ക് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ, ഇമ്പോർട്ടഡ് ബ്ലാങ്കറ്റ് 599 രൂപയ്ക്ക് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ, കൂടാതെ പില്ലോ, പില്ലോ കവർ, കർട്ടൻ, ബെഡ് കവർ, മാറ്റ് തുടങ്ങിയവയുടെ 200 പരം ഡിസൈനുകൾക്ക് വമ്പിച്ച വിലക്കുറവ്. അറ്റ്ലസിലെ ബെസ്റ്റ് ഓഫറുകൾക്കൊപ്പം നിങ്ങളുടെ ബെഡ്റൂം കൂടുതൽ കളർഫുൾ ആക്കാം. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, സൗത്ത് ചാലക്കുടി. ചിറയത്ത് ജ്വല്ലറി, സൗത്ത് ജംഗ്ഷൻ, ചാലക്കുടി.